അമ്മട്ട് ഇപ്പോ എത്ര അർജന്റ് ആയിട്ട് പോകുന്നേ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാനാ മോളെ. നമ്മൾ രഞ്ജിയിലുണ്ട്. ജീവനെ നീ കരയല്ലേ, താങ്ങുവാൻ ഇനി കഴിയില്ല. ജീവിതം പാടെ തകർത്തത് നിന്നിലെ കപടതയ. കാവ്യമെല്ലാം എഴുതും നേരം കാമിനി നീ പറയില്ലേ. വിരഹമെല്ലാം തീരും നേരം കൂട്ടിനായി ഞാൻ വരുകില്ലേ. കൂട്ടിനായി ഞാൻ വരുകില്ലേ. ജീവിതം പാടെ തകർത്തതു നിന്നിലെ കപടതയാ, നിന്നിലെ കപടതയാ. പ്രാണനായി ഞാൻ കണ്ടിട്ടും ഭാഗ്യമില്ലാതായില്ലേ. പൂങ്കുയിലായി പാടിയിട്ടും പാതിരാവിൽ ചതിച്ചില്ലേ. മഹറുമായി ഞാൻ കൂട്ടിയിട്ടും ജീവിതം നിക്കളഞ്ഞില്ലേ. എന്നെ വിട്ടു പോയിട്ടും നിന്റെ ദേഷ്യം തീർന്നില്ലേ. പച്ചയായി കൊന്നില്ലേ. ജീവനെ നീ കരയല്ലേ, താങ്ങുവാൻ ഇനി കഴിയില്ല. ജീവിതം പാടെ തകർത്തത് നിന്നിലെ കപടതയാ, നിന്നിലെ കപടതയാ. ആ സാറേ, നസീറേ, ഫയലൊക്കെ എത്തിച്ചോ. ഇല്ല സാർ, ഫയലൊക്കെ എത്തിക്കാം. നീ ഇപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ ഓഫീസിലാണ് സാർ. അപ്പോൾ ഓക്കെ ടാ, പണിയൊക്കെ നടക്കട്ടെ. ഓക്കെ സാർ. ചോറ് കഴിച്ചോ നീ? ഇല്ലക്കാ, നല്ല തലവേദന, അതുകൊണ്ട് കിടക്കുക. അതെയാ? അപ്പോൾ ഓക്കെ ടാ, കിടന്നു. ശരി. കണ്ണുനീര് പൊഴിച്ചിട്ട് കപടവാക്കു പറഞ്ഞില്ലേ. എന്റെ ഇണയായി കൂട്ടിട്ട് എന്നിൽ സങ്കടം തീർത്തില്ലേ. സത്യമെല്ലാം അറിഞ്ഞിട്ടും മാപ്പു നൽകി. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? പുതിയ ജീവിതം തീർത്തി. നീയല്ലേ, നീയല്ലേ എന്ന്. നിന്നെ ഒരുപാട് ഞാൻ സ്നേഹിച്ച കല്യാണം കഴിച്ച്, നിനക്ക് ഒരു കുറവ് പോലും ഞാൻ വരുത്തിയിട്ടില്ല. എന്നിട്ടും നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. മിണ്ടരുത് നീ. നസീറുമായി ബൈക്കിൽ പോയപ്പോൾ ഞാൻ നിന്നെ വിളിച്ചതാ. അപ്പം നിനക്ക് തലവേദന അല്ലേ? ഇനി എൻ്റെ മനസ്സിൽ നിനക്ക് ഭാര്യയായിട്ട് ഒരു സ്ഥാനവുമില്ല. വഞ്ചകിയാണ് നീ, വഞ്ചകി. ജീവനെ നീ കരയല്ലേ, താങ്ങുവാൻ ഇനി കഴിയില്ല. മയ്യത്ത് വേഗം എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അറ്റാക്ക് ആയതുകൊണ്ട് കുറച്ച് ബ്ലീഡിങ് കുറച്ച് കൂടുതലാണ്. കാവ്യമെല്ലാം എഴുതും നേരം കാമിനി നീ പറയില്ലേ. വിരഹമെല്ലാം തീരും നേരം കൂട്ടിനായി ഞാൻ വരുകില്ലേ. കൂട്ടിനായി ഞാൻ വരുകില്ലേ. ജീവനെ കരയല്ലേ.
പോലെ താങ്ങുവാൻ ഇനി കഴിയില്ല. ജീവിതം പാടി തകർത്തത് നിന്നിലെ കപടതയ, നിന്നിലെ കപടതയ. ചതിച്ചതെല്ലാം എങ്കിലും എൻ്റെ മനസ്സ് നീയും കണ്ടില്ല.